ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഓൾ ഫേഴ്സ് ആയിട്ട് എട്ടുന്ന ഡ്രാമയുടെ 8-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ സോംബി വൈറസ് ബാധിച്ച പെൺകുട്ടിയില്ലേ, അവളിങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഇവളെ ആരൊക്കെയാണ് ശല്യം ചെയ്തത്, ഇവളെ ആരൊക്കെയാണോ ഉപദ്രവിച്ചത്, അവരെല്ലാം അവളാണെങ്കിൽ നോക്കുകയാണ്. അവരെല്ലാം സോംബീസായി മാറുകയാണ്. അവളുടെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ എല്ലാവരും അവളെ ശല്യം ചെയ്യും. എല്ലാവരും അവളെ ഒരുമാതിരിയാണ് നോക്കുന്നത്. ആ സമയത്ത് ഇവർക്ക് കുറച്ച് പണി കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് പേപ്പർ കത്തിച്ച് ആ സ്കൂൾ മൊത്തം അവളെ തീ പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവളുടെ കാര്യം എന്നൊക്കെ കഴിഞ്ഞാൽ ഇവളെ വില്ലത്തിയൊന്നുമല്ല, ഇവളെ അങ്ങനെയാണ് എല്ലാവരും നോക്കിയിരുന്നത്. എല്ലാവരും ഇവളെ ശല്യം ചെയ്തിരുന്നു. ഇവൾക്ക് പറ്റിയ സമയമാണിത്. അപ്പം ഇവൾക്ക് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നും ചേരിക്കാൻ പറ്റത്തില്ല അല്ലേ. ഇവളെ പണ്ട് മുതലേ ആരിവളെ ഉപദ്രവിച്ചാലും പ്രതികരിക്കത്തില്ല, അവളെ പാവമായിട്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഈ സമയത്ത് അവളെ തീ പിടിപ്പിച്ചു. ഇപ്പം നമ്മളായിരുന്നെങ്കിൽ തന്നെ തീ പിടിപ്പിക്കും, ഈ സ്കൂൾ കത്തിക്കാൻ നമുക്ക് തോന്നുമായിരിക്കും അല്ലേ. എങ്കിൽ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജോയും സിയോയും സോംബീസിൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ അടിപിട്ട് അതുങ്ങളുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ നോക്കും. നമ്മുടെ വിലൻ ജോയിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കൂട്ടുകാരെല്ലാം തടയുന്നു. പിന്നെ എന്നിട്ട് ആ ഒരു ചെറുക്കനില്ലേ മറ്റേ റൂഫ് ടോപ്പിൽ നിന്ന്, അവനെയാണെങ്കിൽ സോൾജേഴ്സ് വന്ന് കൊണ്ടുപോവാണ്. അപ്പം ഇവിടെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ സോംബീസോ മാത്രമേ ഉള്ളൂ എന്ന് വേണമെന്ന് പറഞ്ഞ് കള്ളം പറയാണ്. എന്നിട്ട് അവൻ അറിയാം ഇവിടെ ആളുണ്ടെന്ന്. ആ സമയത്ത് ഇവൻ പറഞ്ഞതനുസരിച്ച് സോൾജേഴ്സ് ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് ഹെലികോപ്റ്റർ എടുത്ത് അങ്ങ് പോവുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ജോയിനെ പിടിച്ച വില്ലൻ അവൻ്റെ കണ്ണ് ചൂർന്നെടുക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മുടെ നാമറ വന്ന് അവനെ രക്ഷിക്കുകയാണ്. നാമറയ്ക്ക് ഇവൻ്റെ അതേ പവറുണ്ട്, പകുതി സോംബിയാണെങ്കിലും അതേ പവറുണ്ട്. അപ്പോൾ ഇവനെ എടുത്ത് തൂക്കിയെടുത്ത് കളയുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും അവിടെ താഴെ മൊത്തം തീ പിടിച്ച് കഴിഞ്ഞിരുന്നു. തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അലറം വന്ന് ഡോർസ് എല്ലാം തനിയെ ഓപ്പണാവും. അതുകൊണ്ട് തന്നെ ഇവിടെ മേളിലുണ്ടായിരുന്ന ആ ഡോറും ഇവൻ പൂട്ടി വെച്ചിരുന്നല്ലേ, ആ ഡോർ തന്നെ ഓപ്പണായി. അതിലൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം രക്ഷപ്പെട്ട് സോംബീസിൻ്റെ കയ്യിൽ, അതേപോലെ തന്നെ വില്ലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പുറത്ത് വന്ന് ആ ഡോർ അടച്ചു. അതേ സമയത്ത് ആ ഹെലികോപ്റ്റർ അങ്ങ് പറന്നു പോയിരുന്നു. ഡോർ അടച്ചില്ലെങ്കിൽ സോംബീസും അതേപോലെ തന്നെ അവനും കയറി വരും. ആ സമയത്ത് അവർ കഷ്ടപ്പെട്ട് വിളിച്ച് നോക്കുന്നുണ്ട് ഹെലികോപ്റ്റർ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങ് ഹെലികോപ്റ്റർ അങ്ങ് ദൂരേക്ക് പറന്നു പോവാണ്. പക്ഷേ അതിൽ ആ ചെറുക്കൻ മാത്രം അവരെ കാണുന്നുണ്ട്. എന്നിട്ടൊന്നും അറിയാത്ത കൂട്ട് ഹെലികോപ്റ്റർ ഇരുന്ന് പോവുകയാണ്. എന്നിട്ട് താഴെയുള്ള ആ തീയെല്ലാം അണയുകയാണ്. തനിയെ വെള്ളം വന്ന് എല്ലാ തീയും അണയിക്കുകയാണ്. എന്നിട്ട് ആ ഹെലികോപ്റ്റർ പറന്നു ഒന്ന് ഇവർ നോക്കുനിൽക്കുകയാണ്. ഇവരെ രക്ഷപ്പെടുത്തില്ല. ആ സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഡോറിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ശബ്ദം നിൽക്കുന്നു. നമ്മുടെ വില്ലൻ ഡോറ് തകർക്കാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നോക്കുകയാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ ഒരുപാട് വ്യക്തികൾ തട്ടുകയാണ്. ഇവർ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ജോ ആണ് ചെവി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വില്ലൻ തന്നെയാണ്. അവനിങ്ങനെ തട്ടുന്നു. പക്ഷേ അടുത്ത തട്ടിൽ ആ ഡോറിൻ്റെ സ്ട്രോങ് ആണ്. അവൻ്റെ കൈ പോയി എല്ലാണെങ്കിലും ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. സോംബിയല്ലേ അതുകൊണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോരുകയാണ് തിരിഞ്ഞ് താഴോട്ട്. ആ സമയത്ത് നാമറയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ പോയെന്ന്. എന്നിട്ട് നമ്മുടെ ആ സോംബിയായ പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു സൈക്കിൾ എടുത്ത് സോംബീസിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ സൂപ്പറായിട്ട് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. എന്നിട്ട് ആ സമയത്ത് സിയു ആണെങ്കിൽ സിയുവിനോട് ചോദിക്കുകയാണ്, എടാ നീ ആ അവൻ മരിച്ചത് കണ്ടേല്ലോ ചോദിക്കും. അതെ, ഞാനാണ് തള്ളിയിട്ടാണ്, അവൻ മരിച്ചില്ലെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ജോ പറയുകയാണ്, ഞാൻ കണ്ടെയാണ് അവനെ സോംബീസ് എല്ലാം കടിക്കുന്നത്. എന്നിട്ട് ഇതുവരെ അവൻ മാറിയില്ല. അവനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ സോംബീസിൻ്റെയും മനുഷ്യൻ്റെയും നടുക്ക് നിൽക്കുന്നതാണ്. അവന് ഒരുപാട് പവറുണ്ട്. ഇപ്പം സോംബീസും അല്ല മനുഷ്യനും അല്ല ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നാമറയ്ക്കും അതേ പവറാണ് ഇപ്പോഴുള്ളതെന്ന് പറയാം. ചോങ്സൺ എന്നാണ് ഇവൻ്റെ ഒറിജിനൽ നെയിം. പക്ഷേ ഞാൻ ജോ എന്നെടുത്ത് പറയുന്നതിന് കാരണം ഈസിക്ക് വേണ്ടിയിട്ട് ഓൺ ജോ എന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര്. അപ്പോൾ ഞാൻ ജോ എന്നങ്ങ് പറയുന്നതാണ്. എന്നിട്ട് നമ്മുടെ സിയോ പറയുകയാണ്, ആ അതെയോ ഞാനും കണ്ടിരുന്നു എന്ന് പറയണം. എന്നിട്ട് ഓൺ പറയണം, ഇവിടെ നമുക്ക് എസ് ഒ എസ് ക്രിയേറ്റ് ചെയ്യണം, അതായത് എന്നാലും നമ്മളെ രക്ഷിക്കാൻ അവർ വരികയുള്ളൂ. എന്നിട്ട് നമ്മുടെ ആരോ ഗ്രൂപ്പിനാണ് കാണിക്കുന്നത്. ആരോ ഗ്രൂപ്പിലാണ് പെണ്ണ് പറയുന്നത്, ഇവിടെ ഹെലികോപ്റ്റർ വന്നിരുന്നു, ഞാൻ കേട്ടിരുന്ന ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം എന്ന് പറയുകയാണ്. അവർ പിന്നെ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ചോദിക്കും, ഇത് ചിലപ്പം ലാസ്റ്റത്തെ ആയിരിക്കും എന്ന് അവർ പറയുകയാണ്. ആ സമയത്ത് കൂടുതലുള്ള പെണ്ണ് പറയണം, നമുക്ക് മേളിൽ പോകാൻ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ അവർ വരുമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇത് ചിലപ്പം ലാസ്റ്റത്തെ ഹെലികോപ്റ്റർ രക്ഷപ്പെടുത്തുന്നതായിരിക്കും എന്ന്. അപ്പോൾ മറ്റേ പെണ്ണ് കോൺഫിഡൻസോടെ പറയുകയാണ്, ഇത് ഫസ്റ്റത്തെ ആയിക്കൂടെന്ന് എന്താ ഉറപ്പ് എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ഥലത്ത് പോകണം. തടിയനാണെങ്കിൽ ഇങ്ങനെ പരിക്ക് വെട്ടി കിടക്കുക. ഈ തടിയനുമായിട്ട് നമുക്ക് എങ്ങനെ റൂഫ് ടോപ്പിൽ പോകാൻ പറ്റും എന്ന് ചോദിക്കണം. ആ സമയത്ത് അവൻ പറയണം, നിങ്ങൾ വേണേൽ പൊക്കോളൂ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയണം. ആ സമയത്ത് ഇത് കേട്ടാ പെണ്ണ് പറയണ്. ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, നീ ശരിക്കും പോകണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ പോകണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ പൊക്കോ എന്ന് പറയുകയാണ്, പോകണോ പോകണോ എന്ന് ചോദിക്കുകയാണ്. അതെ പൊക്കോ എന്ന് പറയുകയാണ്, പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ലെന്ന് പറയുകയാണ്. ആ സമയത്ത് അവൾ പറയണം, നീ നിൻ്റെ വാക്ക് അളന്ന് തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും എന്ന് പറയണം. അതിൻ്റെ കൂടെ ഒരു ആരോ ചെയ്യുന്ന ഒരു ചെറുക്കൻ ഉണ്ട്, അവൻ പറയാണ് നമുക്ക് റൂഫിൽ പോകാൻ വേറൊരു വഴി കാണുമെന്ന് പറയണ സമയത്ത് അവൾ പറയാണ് ഉണ്ട് മറ്റേ ലാഡർ ഉപയോഗിച്ച് പോകാൻ പറ്റും, അതായത് ഏണി ഉപയോഗിച്ച്. അപ്പോൾ ഇവൾ പറയണ ആ സമയത്ത് ഏണിയുടെ ചുറ്റും നിറച്ച് സോംബീസാണ്. അപ്പം ഇത് പറഞ്ഞ ഉടനെ അവൾ ഞെട്ടുകയാണ്, സോംബീസ് എല്ലായിടത്തും ഉണ്ട്. അപ്പം ഏണിയുടെ പരിസരത്തൂടെ തന്നെ പോകാൻ പറ്റില്ല. അപ്പോഴാണ് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൾ പറയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് എടാ എനിക്കറിയത്തില്ല സോംബീസ് ആ പരിസരത്തുണ്ടെന്ന്. എന്നിട്ട് അവിടെ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ SOS ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് അവനാണെങ്കിൽ എല്ലാവരും കൃത്യ അളവിൽ SOS ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയണം. അവിടെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് എന്നിട്ട് ഒരു മനോഹരമായി തന്നെ SOS ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ സ്വയം പറയുകയാണ് നമ്മളെ രക്ഷിക്കാൻ അവർ തീർച്ചയായിട്ടും വരുമെന്ന്. എന്നിട്ട് നമ്മുടെ ലീ റെക്കോർഡ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ ഒരു ഹീറ്റ് ചെയ്യണം, അതായത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ നമ്മുടെ ബോഡി ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും, അതിലൂടെ നമുക്ക് ഈ വൈറസിനെ രക്ഷിക്കാൻ രക്ഷപ്പെടാനും വൈറ്റ് ബ്ലഡ് സെൽസ് ഈ വൈറസിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് ഒരു ഇതുണ്ടാകും എന്ന് നമ്മുടെ ലീ പറയാണ്. എന്നിട്ട് ലീ അത് പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോഴത്തേനും പറയാണ് അത് ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ പറ്റുന്നില്ല, അതിന് പകരം വേറൊരു വൈറസാണ് ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ഓൻ്റെ പപ്പയാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കുകയാണ്. ആ റൂട്ട് മാപ്പ് നേരെ ചെല്ലുന്ന സ്കൂളിലേക്കാണ് സോംബീസിൻ്റെ എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ നമ്മുടെ യൂട്യൂബറിൻ്റെ കാലിലെല്ലാം സെലോ ടേപ്പൊക്കെ ചുറ്റിക്കൊടുക്കുകയാണ് സോംബീസിനെ കടിയേക്കാതിരിക്കാൻ. ആ സമയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഈ യൂട്യൂബർ പറയുകയാണ് നിന്നെ വിട്ടിട്ട് പോയ അവനില്ലേ, അവന് ഞാൻ ഒരു അടി വാങ്ങിച്ചു കൊടുക്കും, അത് എൻ്റെ ഫാൻസിനോട് പറഞ്ഞാൽ മതി യൂട്യൂബിലുള്ള. അപ്പം നീ എന്തിനാ ഇവിടെ വന്നിരുന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പം അത് ചുമ്മാ വെറും കുറച്ച് ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ടല്ലേ എനിക്കറിയാം എന്ന് പറയുകയാണ്. അത് അല്ല എൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ്, അവർ പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, അവർക്ക് സത്യാവസ്ഥ അറിയണമെന്ന്. അപ്പം ഇവനാണ് ഒറ്റ ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം നമുക്കിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അതിന് ഒരു വഴിയുള്ളൂ, സോംബീസിന് ഒരു ശബ്ദം കേട്ടാൽ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ ഉള്ള തിങ്സ് എല്ലാം എടുത്ത് അതുങ്ങളെ ഒരു ദിശയിലോട്ട് തിരിച്ചു വിടാം, അപ്പോൾ നമുക്ക് മറ്റേ ദിശയിലൂടെ പോവുകയും ചെയ്യാം എന്ന് നമ്മുടെ പോലീസ് ഓഫീസർ അവനോട് പറയുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിലുള്ള തിങ്സ് എല്ലാം എടുത്ത് അവരിങ്ങനെ സോംബീസ് വരാനായിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ ഇടുകയാണ്, കുറച്ച് ബക്കറ്റും അങ്ങനെ എല്ലാം കൂടെ. അപ്പോൾ ആ ശബ്ദം കേട്ട് സോംബീസും എല്ലാം അങ്ങോട്ട് ചെല്ലുകയാണ്. സോംബീസ് കുറച്ച് കുറച്ചേ പോകുന്നുള്ളൂ, ഒരുപാടൊന്നും പോകുന്നില്ല. അതേസമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ് വരികയാണ്, ബസ് ഓടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല നമ്മളെ ഇട്ടിട്ട് പോയ സ്കൂട്ടറിൽ അയാളില്ലേ, എന്നിട്ട് അയാൾ അവിടെ താഴെ കൊണ്ട് ബസ്സിനെ സോംബീസിനെല്ലാം ഇടിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് പെട്ടെന്ന് ബസ്സിൻ്റെ മണ്ടയ്ക്ക് ചാടാനെന്ന് പറയുന്നത്, അപ്പോൾ ഈ യൂട്യൂബറിൻ്റെ പേടിയാണ്. അപ്പം മാജിയാക്കി ചാടണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, അവനും ചാടുകയാണ്. എന്നിട്ട് ബസ് അവിടെ നിന്ന് വിട്ട് പോവുകയാണ്. അപ്പം രണ്ടു പേർക്കും പേടിയാണ്. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പാണെങ്കിൽ SOS ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പറയുകയാണ് ഇത് SOS അർത്ഥം എന്താണെന്ന് തടിയും ചോദിക്കുമ്പം നമ്മുടെ ഓൺ പറയണം SOS അങ്ങനെ ഒരു അർത്ഥവുമില്ല, അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല സേവ് ചെയ്യാൻ, അല്ലാതെ വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ SOS സേഫ് ഓഫ് സേഫ് അങ്ങനെ വല്ല ഉണ്ടോ ചോദിക്കുകയാണ് തടിയും പിന്നെയും പിന്നെയും. അപ്പം ഇല്ല എന്ന് പറയുകയാണ്. അപ്പം ജോയോട് ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് തടിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മുടെ ജോ വന്നിട്ട് പറയുകയാണ് എടാ SOS അങ്ങനെ അർത്ഥമല്ല, ഓൺ ജോ പറയുന്നത് നീ കേക്ക് എന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് നീ അവനെ അവക്കെല്ലാം സപ്പോർട്ട് ചെയ്തു, ഞാൻ ഒന്ന് ആമറായിട്ട് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ തടിയൻ അടുത്ത് പോവുകയാണ്. എന്നിട്ട് തടിയും പോയി കഴിഞ്ഞ ശേഷം ജോയാണ് ഓണിൻ്റെ അടുത്ത് വന്നിട്ട് എടീ ചെടിക്ക് SOS മീനിങ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എടാ നീ എന്നെ വിശ്വസിക്കുന്നില്ലേടാ എന്ന് ചോദിച്ച് നമ്മുടെ ഓണിൻ്റെ ജോയുടെ കാർഡിനിട്ട് ഓൺ ഒറ്റയൊരു തൊഴി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ കുറച്ച് ടൂൾസ് എല്ലാം ഉപയോഗിച്ച് തീ കത്തിക്കാൻ നോക്കുകയാണ്, കാരണം രാത്രി ആവുമല്ലോ തണുപ്പം. അപ്പോൾ ഇവരിങ്ങനെ ഒരു തടി കഷ്ണം കൊണ്ട് ഇങ്ങനെ തീ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കൈയെല്ലാം പോകുന്ന മെച്ചം, എന്നിട്ട് അതിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇച്ചിരി സ്പീഡേ ചെയ്യണം എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഇങ്ങനെ സ്പീഡേ ചെയ്യുവാണ്. ആ സമയത്ത് ആ സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ മുറിയുവാണ്, കാരണം ഒരുപാട് സ്പീഡേ ചെയ്യുന്നുണ്ട്. അപ്പം തടിയെ പറയണം എടാ എന്തിനാ ഇത്ര സ്പീഡേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ. അപ്പം എന്നിട്ട് ബാക്കി ആ തടിയും ചെയ്യാൻ നോക്കുവാണ്. തടിയും ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ പതിയെ അതിനിങ്ങനെ തടോടുന്ന പോലെ എടാ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്, അതിനും ഭേദം ചെയ്യാതിരിക്കുന്നതിലാടാ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം അവനെ കളിയാക്കുവാണ്. അപ്പോൾ അവൻ്റെ തടിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരേ വേറൊരാൾ ചെയ്യണം. ഇതെല്ലാം താമര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് താമര ചോദിക്കുകയാണ് ഒരു ലൈറ്റർ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യപ്പെടുവോ എന്ന്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ കയ്യും കളഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ താമരയാണെങ്കിൽ ഇപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന ശീലം എനിക്കുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യപ്പെടുവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉണ്ട്, ഇത്രയും നേരം ഞങ്ങൾ കഷ്ടപ്പെടുകൊണ്ടിരുന്നിട്ട് നിനക്ക് ഇപ്പോഴാണ് കൂടി പറയാൻ തോന്നിയെന്ന് ചോദിക്കണം. എങ്കിൽ ശരി നിങ്ങൾക്ക് വേണ്ടേ വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ് നാമറ തിരിച്ച് വാങ്ങിക്കും. ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ്.
എന്നിട്ട് ബസ്സിനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ ബസ് ഓടിച്ച് പോകുമ്പോഴത്തേക്കും നേരെ ചെന്ന് നമ്മുടെ ആ സോംബി പെണ്ണിനിട്ടാണ് ഇരിക്കുന്നത്. അവളാണെങ്കിൽ ഇങ്ങനെ സൈക്കിളല്ലേ വരുന്നത്, അപ്പം അതൊരു സോംബി ആയിരിക്കും എന്ന് പറയുമ്പം ഏതെങ്കിലും സോംബി സൈക്കിൾ ഓട്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പോലീസ് ഓഫീസർ എന്ന് സോംബിയാണോ അല്ലയോ എന്ന് അറിയാൻ മേത്തോണ്ട് പോയി നോക്കുകയാണ്. അപ്പം അതൊരു പെണ്ണ്, എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഏ ഇല്ല എനിക്കൊന്നും പറ്റിയില്ലെന്ന് ആ പെണ്ണ് പറയുകയാണ്. എന്നിട്ട് അവളെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് സോൾജേഴ്സ് വരികയാണ്. എന്നിട്ട് സോൾജേഴ്സ് ഇങ്ങനെ വെടിവെക്കാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ താഴെ കിടന്നിട്ട് ഞങ്ങളത് നോർമൽ ആണ് എന്ന് പറഞ്ഞ് കൈ ഒക്കെ കാണിക്കുകയാണ്. ആ സമയത്ത് അവരൊന്നും ചെയ്യാതെ രക്ഷപ്പെടുകയാണ്. പിന്നെ നമ്മുടെ ആരോ ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. ആരോ ചെയ്യാൻ അറിയാവുന്ന പെണ്ണ് നമ്മ ഒരു പെണ്ണിനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയണം, ഇത് ജയ്വാണ് നിനക്ക് സ്കോളിൽ ടീമിൽ സെലക്ഷൻ കിട്ടും, എന്നിട്ട് നിനക്ക് നാഷണൽ സെലക്ഷൻ കിട്ടും, അതിലൂടെ നിനക്ക് സ്കോളർഷിപ്പ് കിട്ടും, പിന്നെ ഒത്തിരി കോളേജസ് നിനക്ക് അഡ്മിഷൻ കിട്ടും എന്ന് ചോദിക്കുമ്പം അവൾ പറയണം നിനക്ക് എങ്ങനെയാണോ അഡ്മിഷനൊക്കെ കിട്ടിയെന്ന് ചോദിക്കുമ്പം ഏ അല്ല ഞാൻ ആരോ പഠിച്ചത് കുറച്ച് വിഷമത്തോടെ പറയുകയാണ്, ഞാൻ ആരോ പഠിച്ചത് എനിക്ക് ഇഷ്ടത്തിനുള്ളതാണ്, എനിക്ക് കുട്ടിക്കാലം മുതൽ ആരോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആരോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്കോളർഷിപ്പോ സ്കൂളിൽ ടീം സെലക്ഷൻ കിട്ടണമെന്നും അങ്ങനെയൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പെണ്ണ് പറയുകയാണ്. എന്നിട്ട് ഈ ആരോ പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് വേറെയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ടവൾ പറയാണ് ഞാൻ ഇതിൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്തില്ല, എനിക്ക് 19 വയസ്സായിരുന്നിട്ട് ഞാൻ ഒരു കോളേജിലും എവിടെയും ഒന്നിനും അഡ്മിഷനോ ഒന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ ഒന്നിനും പോയിട്ടില്ല, എനിക്ക് ആരോഗ്യക്കുറിച്ച് മാത്രമേ ഉള്ളൂ എപ്പോഴും ചിന്ത എന്ന് ആ പെണ്ണ് പറയുകയാണ്. എന്നിട്ട് കൂടെയുള്ള പെണ്ണ് പറയുകയാണ് നിനക്ക് നല്ലതായിട്ട് ആരോ വിടാനറിയാം, അപ്പോൾ പിന്നെ നിനക്ക് തീർച്ചയായിട്ടും സെലക്ഷൻ കിട്ടും എന്ന് പറയുകയാണ് നാഷണൽ ടീമിൽ. ഞാൻ പോയി സോംബീസിനെല്ലാം കൊന്ന് എങ്ങനെയാണ് ആരോ വിടുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആ പെണ്ണ് അവിടെ നിന്ന് പോവുകയാണ് സോംബീസിനെല്ലാം കൊല്ലാനായിട്ട്. അപ്പം നമ്മുടെ ടീമിനാണ് കാണിക്കുന്നത്, അവരിങ്ങനെ ഒരുപാട് ഫയർ വർക്ക്സ് ഇങ്ങനെ നടത്തുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുമ്പം നിനക്ക് സെലക്ഷൻ എങ്ങനെ ആയതാന്ന് ചോദിക്കും തടിയനോട്. എടാ എന്നോട് പറഞ്ഞ് ആദ്യം പോയി വെയിറ്റ് കുറച്ചിട്ട് വരാനെന്ന് പറയുകയാണ്. ഇവനൊരു മ്യൂസിക്കിന് സെലക്ഷൻ ചെയ്തായിരുന്നു, പക്ഷേ അവനെ സെലക്ട് ചെയ്തില്ല. എന്നിട്ട് അവനോട് പറയാണ് എടാ നീ ഒരു പാട്ട് പാടുന്നു, അവൻ നല്ലതായിട്ട് പാടുന്നുണ്ട്, കൂടെയുള്ളവരൊക്കെ പാടുവാണ്. പിന്നീട് ആ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ട പെണ്ണിനാണ് കാണിക്കുന്നത്. അവൾ ആ റൂമിൽ നിന്ന് ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ മറ്റേ റൂം ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മൊത്തം സോംബീസ് തന്നെ, പക്ഷേ സോംബീസ് അല്ല, ഓരോ സ്ഥലത്തും കുടുങ്ങിയാണ് കിടക്കുന്നത്. എന്നിട്ട് ഒരു പിയാനോ ശബ്ദം കേൾക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഒരു സോംബി ഇങ്ങനെ പിയാനോ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്നിട്ട് അവൾ ആ പാട്ട് നിർത്തുകയാണ്. ആ സമയത്ത് അവൾ നിൽക്കുന്ന മുറിയിലേക്ക് സോംബീസ് എല്ലാം കയറി വരികയാണ്. അപ്പോൾ സോംബീസിനെ കഴിഞ്ഞ് രക്ഷപ്പെട്ട ആ മുറി പിന്നെയും പോവാണ്. ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ല, അതും എടുത്തിട്ട് എന്നിട്ട് ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്തൊക്കെ കാണുവാണ്. അതിലെല്ലാവരും പറയുന്നതൊക്കെ കേട്ടു. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ജോ റെക്കോർഡ് ചെയ്യുവാണ്, എന്നെ വിട്ട് എൻ്റെ ഫ്രണ്ട് പോയി, അവനിങ്ങനെ പോയി എന്ന് പറയുകയാണ്. അതായത് ഇവൾ അവനെ കൊന്ന രീതിയെല്ലാം പറയുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തൊക്കെയോ പോലെ തോന്നുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് നമ്മുടെ ജോയുടെ ഫ്രണ്ട് നിൽക്കുന്ന പോലെയൊക്കെ അവൾക്ക് ഒരു ഇല്യൂഷൻ തോന്നുകയാണ്. അപ്പോൾ ജോയുടെ ഫ്രണ്ട് പറയുകയാണ് നീയാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് ഇവർക്ക് എന്തൊക്കെയോ പോലെ തോന്നുകയാണ്. അതേസമയത്ത് അവിടെ മറ്റേ സ്ഥാനത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിനാണ് കാണിക്കുന്നത്. അവിടെ ആ സമയത്താണെങ്കിൽ നാമറയോട് ഇങ്ങനെ ഓൺ സംസാരിക്കുകയാണ്. നിനക്ക് ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, നീ എപ്പോഴും ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് പഠിച്ചുകൊണ്ടല്ലേ എപ്പോഴും നടക്കുന്നത്, നിനക്ക് ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ലെന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആരും എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ആകാനായിട്ടൊന്നും വരില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഹെഡ്സെറ്റ് പാട്ടും വെച്ച് കേട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ മനസ്സിലുള്ള തോട്ട്സ് ഇങ്ങനെ പറയുകയാണ് നാമറയെക്കുറിച്ച്. അപ്പം ഇവൾ തടിയൻ പറയാണ് എനിക്ക് ഇവളാണെങ്കിൽ ഒരിക്കലും കൂട്ടുവിടാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇവളുടെ ദേഷ്യം എന്ന് പറയുകയാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ആ സയൻറ്റിസ്റ്റ് പറയാണ് എനിക്ക് ഇവളെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവൾ ടോപ്പറായിരുന്നു ഇവല്ല എപ്പോഴും, അതുകൊണ്ടാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് പറയുമ്പം ടോപ്പറായതുകൊണ്ട് തന്നെ അവനും നീയും ടോപ്പറല്ല ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഫസ്റ്റ് ടോപ്പർ വരുന്നു അസൂയപ്പെട്ട് ഇങ്ങനെ പറയണം. ആ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഇപ്പം നാമറേനും ഇഷ്ടമാണ്. എന്നിട്ട് എല്ലാവരുടെ മനസ്സിലുള്ള കാര്യങ്ങളിങ്ങനെ പറയാം. എന്നിട്ടേക്കും നമ്മുടെ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ട പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് ഇവളെ രക്ഷിച്ചുകൊണ്ട് മിസ് പാർക്കിന് ഓടുമ്പം പുറകെ സോംബിയുണ്ട്. സോംബീസിനെല്ലാം കാണുമ്പോൾ ഇവക്ക് ജോയുടെ ഫ്രണ്ടിനെയാണ് ഓർക്കുന്നത്. എന്നിട്ട് അവൾ പേടിച്ച് വീഴുമ്പം മിസ് പാർക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഒരു സോംബി വന്ന് മിസ് പാർക്കിനെ കടിക്കുകയാണ്. ഇവളത് കണ്ട് പേടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് മിസ് പാർക്ക് ആ സോംബിനെ എങ്ങനെയൊക്കെയോ തള്ളിക്കളഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ പോയി കഥ അടയ്ക്കുകയാണ്. ഇത് സംഭവിച്ചു എന്നൊന്നും എൻ്റെ കുഴപ്പമല്ല എന്ന് പറയുകയാണ്. മിസ് പാർക്കിന് സോംബി കടിയേറ്റുകൊണ്ടാണ് ഇങ്ങനെ കഥയിൻ്റെ വെളിയിൽ നിൽക്കുന്നത്. ആ സമയത്ത് സോംബീസ് എല്ലാം റൂമിലേക്ക് കടന്നവരാണ് മിസ് പാർക്കുള്ള. എന്നിട്ട് മിസ് പാർക്കിനെ കടിക്കാനൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ മിസ് പാർക്കിനെ കടിച്ചുകൊണ്ട് കടിക്കുന്നില്ല. ആ സമയത്ത് മിസ് പാർക്ക് സോംബിയാണ്. അവിടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഫുഡും എല്ലാം എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആ ഫുഡെല്ലാം അവളെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് വില്ലൻ വരികയാണ്. ആ നീ എന്തുവാ ഇവിടെയും ചോദിക്കുമ്പം അത് പിന്നെ
എനിക്ക് വിഷം തെട്ടാന്ന് പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായുള്ള ഫുഡ്സ് ആണോ ചോദിക്കുമ്പോൾ ആ അതെ അതെ നീ സോംബി ആയാലും ചോദിക്കുമ്പോൾ അവൾ പേടിയോട് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞ് അവളൊക്കെ ഒരു കടിച്ചുള്ള ബ്ലഡെല്ലാം കുടിക്കുകയാണ്. ആ ബ്ലഡെല്ലാം കൂടെ ആ ഫുഡിൻ്റെ മേളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് നമ്മുടെ ഗ്യാങ്ങനാണ് പിന്നെയും കാണിക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ ജോയോട് ചോദിക്കുകയാണ് നിനക്ക് ആര്യങ്ങളോടും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുകയാണ് ആ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഓൺ ഷോക്കായിട്ട് ആരാ അവളെന്ന് ചോദിക്കുമ്പം എല്ലാവരും ഓണിനെയാണ് നോക്കുന്നത്. കാരണം ഓണിൻ്റെ പെരുമാറ്റത്തിൽ ഒരു സംശയം, അതായത് ഓൺ ഇങ്ങനെയൊന്നും സാധാരണ ചോട് പെരുമാറത്തില്ല എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ അവനാണെങ്കിൽ പറയാണ് ഒരു സുന്ദരിയാണ് അവളെ കാണാൻ, നല്ല സുന്ദരിയാണ്, എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതൽ എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജോ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഓണാണ് ആരവളെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ് നീയാണ് എന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് ശരിക്കും നീ പറഞ്ഞ സത്യമാണോ ചോദിക്കണം, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം. എന്നിട്ട് അവൾ പറയുകയാണ് നീ ഇങ്ങനെ കളിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കളിക്കുന്ന കൂട്ടല്ലല്ലോ പറയുന്നതെന്ന് ചോദിക്കും. അല്ല ഞാൻ പറയാം സത്യമാണ്, നേഴ്സറി മുതലേ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ജോ ഓൺ പറയുമ്പം ജോ പറയണം നമ്മൾ ഫ്രണ്ട്സും ആണ്, എനിക്ക് അതും മുതലേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഓൺ ഷോക്കായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് കേട്ട് ജോന് ചെറിയൊരു വിഷമം തോന്നുകയാണ്. എന്നിട്ട് നമ്മുടെ സിയോ മറ്റേ വില്ലനാണെങ്കിൽ കഥയിൽ കൂടെ വരാൻ പറ്റത്തില്ല, ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ വരെയുള്ളതെന്ന് വിചാരിച്ച് അവനാണെങ്കിൽ ജനലിൽ കൂടെ എല്ലാം കയറി കയറി വരികയാണ്. അപ്പോൾ സിയോ ആണെങ്കിൽ കണ്ണുകൊണ്ട് കാണിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് പോയി സംസാരിക്കുക എന്ന് ജോയോട് പറയണം. ജോ ആണെങ്കിൽ അതേപോലെ തന്നെ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ജോ ആണെങ്കിൽ ഉള്ളടുത്ത് വന്നിട്ട് എനിക്ക് നിന്നെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു, 6 വയസ്സ് തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഓൺ പറയാണ് നീ പറയുന്ന സത്യമാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നീ കുറച്ച് നേരോടെ മാറി നിൽക്കി, ഞാൻ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ലപോലെ ആലോചിക്കണം എന്ന് വിഷമത്തോടെ ഓൺ പറയുകയാണ്. എന്നിട്ട് ഓണാണെങ്കിൽ അവിടെ ഒരു മറ്റേ ഇങ്ങനെ കയറി ഒരു മതിലിൻ്റെ സൈഡിലായിട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പം ആ സമയത്ത് അതേ സമയം തന്നെയാണ് ഇവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വില്ലം വരുന്നത്. വില്ലം വരുന്നത് ഇവൾ ഇരിക്കുന്ന അതേ സ്ഥലം, അതായത് കയറി വരുന്നത് ഇവളുടെ തലയ്ക്ക് മേളിലാണ്. അപ്പോൾ ഇത് കണ്ട് ഇവൾ പേടിച്ച് ഓടാനായിട്ട് നോക്കുമ്പോൾ വില്ലം കൃത്യ സമയത്ത് അവളെ കയറി പിടിക്കുകയാണ്. പിടിച്ച് കടിക്കാനായിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ ഓൺ ജോ എന്ന് ജോ ജോ എന്ന് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോ തിരിഞ്ഞ് നോക്കിയിട്ട് ഓൺ ജോ എന്ന് വിളിച്ച് വളരുകയാണ്. ആ സമയത്ത് കേട്ട് നമ്മുടെ വില്ലൻ ഡാ ജോ എന്ന് പറഞ്ഞ് ഉള്ള ദേഷ്യത്തിന് ഓണിനെ വലിച്ചെറിഞ്ഞ് ജോയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ കണ്ണ് പറിച്ചെടുക്കാൻ നോക്കുകയാണ്. കറക്റ്റായിട്ട് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് കാണാം. അപ്പം എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഇത്ര സബ്സ്ക്രൈബേഴ്സിന്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.